ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിങ്ങോ വ്ളോഗോ അങ്ങനെ അതുപോലെ നോർമലായിട്ട് ചെയ്യുന്ന ഒരു കോണ്ടൻറ്റ്സും അല്ല കേട്ടോ. ഇന്നത്തെ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കബേർഡിൻ്റെ മുമ്പിലാണ്. ഒരു കബേർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു കബേർഡിൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഹസ്ബൻഡും അതുപോലെ തന്നെ മോനും യൂസ് ചെയ്യുന്ന കബേർഡാണ്. അത് ഈ സൈഡിൽ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് വയ്ക്കും, അപ്പുറത്തെ സൈഡിൽ മോൻ്റെ ഡ്രസ്സ് വയ്ക്കും. അപ്പോൾ ഇതിങ്ങനെ സ്ലൈഡിങ് ഡോറാണ് കണ്ടില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മോൻ്റെ സൈഡിലുള്ള ഈയൊരു കബോർഡിൻ്റെ ആ ഡോറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് ഈയൊരു കബോർഡ് തന്നെയാണ്. അത് മോൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഡോർ ആകെ പോയിരിക്കണം, കാരണം മോൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നീക്കുക. അങ്ങനെ അത് തെറ്റി വളഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് പോയി ഒരു ജാമായിട്ടിരിക്കുക, ഇടയ്ക്ക് ജാമായിട്ടിരിക്കും. പിന്നെ നമ്മൾ ശരിയാക്കി കൊടുക്കും, പിന്നെയും മോൻ വന്നത് ശരിയാക്കി വീണ്ടും പഴയപോലെ ആക്കും. അങ്ങനെയാണ്. ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് മിക്കവരും വിചാരിക്കുമ്പോൾ ഇതാണ് അത്ര വലിയ സംഭവം, ഇത് നിങ്ങൾ ഉള്ളിൽ ഇത്ര ബിൽഡപ്പ് കൊടുത്തതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് സംഭവമല്ലായിരിക്കാം, പക്ഷേ ഇത് ഒരു സംഭവം തന്നെയാണ്. എന്നെപ്പോലുള്ള അമ്മമാർക്കും ഒക്കെ നമ്മൾ എന്താ പറയുക, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു കബോർഡ് കാണുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കണ്ടല്ലേ, വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് മടക്കി വെച്ചത് കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞൊന്നും കിടക്കണമെന്നില്ല. ഒക്കെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻസ്, ജീൻസ് പാൻസ്, പിന്നെ അതേ ഷോർട്ട്സ്, ട്രൗസർ, യൂണിഫോം, ഷർട്ട്, ടീ ഷർട്ട്, പിന്നെ കുറേ എന്താ പറയുക, കോട്ട്, അങ്ങനത്തെയൊക്കെ സ്വെറ്റർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കത് സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ എല്ലാ അമ്മമാരും എന്താ പറയുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ്, അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈയൊരു കബേർഡ് ക്ലീനാക്കി ഇങ്ങനെ നീറ്റാക്കി വെച്ചേക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവന് 11 വയസ്സാവണം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഞാൻ തന്നെയാണ് മടക്കി വെച്ച് കൊടുക്കാറ്. എല്ലാവരുടെയും ഡ്രസ്സുകളും എല്ലാ കബോർഡൊക്കെ ക്ലീൻ ആക്കുന്നതൊക്കെ നമ്മളുടെ പരിപാടി ആണ്. അതപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, വീട്ടിലിരിക്കാൻ അമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ചും ആ ജോലിയൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കബോർഡും ക്ലീൻ ആക്കും, അതുപോലെ തന്നെ മോൻ്റെ കബോർഡും നല്ല ഇതിലന്നെ. അവനെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കബോർഡ് പോലും അങ്ങനെ വെക്കില്ല അത്രയ്ക്കും നീറ്റായിട്ട്. അതുപോലെ ഓർഗനൈസറൊക്കെ റെഡിയാക്കി, ഈ കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ചിട്ട് ഓർഗനൈസറൊക്കെ ഉണ്ടാക്കി നല്ല നീറ്റാക്കിയിട്ട് ഒക്കെ ഇതുപോലെ തന്നെ ഈ ടീ ഷർട്ട് ഷർട്ടൊക്കെ ഞാൻ നല്ല ഇങ്ങനെ ട്രാവൽ ഫോൾഡ് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കുഞ്ഞിതാക്കി മടക്കി നീറ്റാക്കിയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറായിരുന്നു. പക്ഷെ ഇവർ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ പരിപ്പിളകി ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ചേട്ടൻ അനിയത്തിയൊക്കെ കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ ചേട്ടൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണത്. അതിന് ഞാൻ ഇത് നല്ല ഭംഗിയിലൊക്കെ നീറ്റൊക്കെ ആക്കി വെച്ച് ഇങ്ങനെ കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് മോനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. എനിക്കങ്ങോട്ട് ദേഷ്യം വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഓർഗനൈസറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും, അതുപോലെ കയറി ഇരുന്ന് കിടക്കും ഇതിൻ്റെ ഉള്ളിൽ, അങ്ങനെയൊക്കെ ആവും. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി മടക്കി വെച്ച് തരില്ല, നീ തന്നെ മടക്കി വെക്കണം, ഇനി ഞാൻ അങ്ങനെ ചെയ്തു തരില്ല, എത്ര പ്രാവശ്യം ചെയ്തു തരാമെന്ന് പറയാൻ വേണ്ടി. പക്ഷെ നമ്മൾ പറഞ്ഞാലും വീണ്ടും കബോർഡ് അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ അത് ചെയ്തു പോവും, വീണ്ടും മടക്കി വൃത്തിയാക്കി വെക്കും. പക്ഷേ ഇതന്നെ അവസ്ഥ, എന്നിട്ട് എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഒക്കെ കൂടി പുറത്തിങ്ങനെ ഇട്ടിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അങ്ങനത്തെ അവസ്ഥ വന്നു. ഞാൻ അങ്ങനെ കുറേ നാൾ മടക്കി വെക്കാണ്ടിരുന്നു. അവന് തോന്നി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഡ്രസ്സുകൾ കിട്ടാണ്ടാകുമ്പോൾ മോൻ തന്നെ ക്ലീനാക്കി വെച്ചോളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ തുണികൾ മടക്കി അതിൻ്റെ മുകളിൽ ആഴഞ്ഞു കുഴഞ്ഞിറക്കണതിൻ്റെ മുകളിൽ വയ്ക്കും, അവനത് വീണ്ടും എടുത്തിടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മടക്കി വെക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടയിൽ പിടിച്ച് വരിക്കും, അപ്പോൾ അതൊക്കെ കൂടി വീഴും. പിന്നെ അവനതൊക്കെ അങ്ങനെ തന്നെ ഇടും. അങ്ങനെ വന്ന് നമ്മൾ മടക്കി വെച്ച് ഒന്നുമില്ല, ആ കലമ്പായി കിടക്കായിരുന്നു ഈ ഒരു കബേർഡ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഡ്രോയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും അവൻ്റെ നാപ്കിൻസ്, സോക്സ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ വയ്ക്കാം. അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം മോനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ
പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് പിന്നെ ഈ ഡ്രസ്സുകൾ ഉണങ്ങിയതൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ പറയും മോനോട് തുണികളൊന്നും മടക്കി വെക്കി, നീ വെറുതെ ടി വി കണ്ടിരിക്കല്ലേ അവിടെ ഇങ്ങനെ, അപ്പം എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് മടക്കി വയ്ക്കാൻ പറയുമ്പോൾ കേൾക്കില്ല. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ ഡ്രസ്സ് മാത്രം മടക്കി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഡ്രസ്സുകൾ മാത്രം മടക്കി വെച്ച് തുടങ്ങി. അങ്ങനെ കൊണ്ട് തുണികൾ ഇടുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഡ്രസ്സ് നീ മടക്കി വയ്ക്കി, അപ്പോൾ അവന് ടി വി ആണ് ബുദ്ധിമുട്ട്, അപ്പോൾ അവിടെ കൊണ്ട് വെച്ച് മടക്കിക്കോ, എങ്ങനെയായാലും മടക്കി കിട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ അവന് അവൻ്റെ ഡ്രസ്സുകൾ മാത്രം അതിന് മടക്കി എടുത്തുകൊണ്ട് പോയിട്ട് മടക്കി വയ്ക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ആണോ അതിന് മുമ്പാണോ എന്നറിയില്ല, ഞാൻ പറഞ്ഞു നിന്റെ കബേർഡ് നീ ക്ലീൻ ആക്കണം, ആകെ വൃത്തികേടായിട്ടിരിക്കുക, കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് യൂണിഫോമൊക്കെ എടുത്ത് ഇട്ടിട്ട് ആള് പോവും, ഇതൊക്കെ തുറന്ന് കിടക്കും, അങ്ങനെ കബേർഡ് ഇങ്ങനെ മാറുന്ന തുറന്ന് ഇതായിട്ട് കിടക്കണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ആകെ വൃത്തികേടായിട്ട് കണ്ടാൽ തന്നെ അറിയാം നീ ഒട്ടും നീറ്റല്ലാത്ത സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. എന്നിട്ടും അവൻ ഇഷ്ടമൊന്നുമില്ല, അവൻ മടക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടൂൺ ചാനലിൽ വെച്ച് തരാം ഞാൻ കുറച്ച് നേരം കാണാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം ആള് തന്നെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തു, അന്ന് മടിയൊന്നും ഉണ്ടായില്ല, നല്ല നീറ്റാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു അമ്മ നോക്ക് എൻ്റെ കബേർഡ്, അതിന് മുമ്പേ ഞാൻ പോയി നോക്കി ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കി നേരത്തെ നല്ല ഭംഗി നന്നായി ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്തല്ലോ, ഇനി ഇത് ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കണം, നശിപ്പിച്ച് വയ്ക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ, നന്നായിട്ട് തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കേണ്ട, അവൻ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കുക, മറ്റേതൊക്കെ എടുക്കും ഒക്കെ വീഴും അതൊക്കെ വർക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കും, ഒന്നും ഓക്കെയില്ല. അതിനു വേണ്ടി ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ആൾ ഒക്കെ എടുക്കുന്നത് കേട്ടോ, ഒക്കെ നല്ല നീറ്റായിട്ട് എടുത്ത് അത് ഇട്ട് ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കി വെച്ചത് അവൻ തന്നെയാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുമ്പോൾ അവനൊരു വിലയില്ല, കാരണം ചെയ്തു തരാൻ ആളുണ്ട്. ഇപ്പോൾ ഇതാക്കിയാലും അങ്ങനെ ഇങ്ങനെ ആക്കിയാലും വീണ്ടും അമ്മ തന്നെ മടക്കി വയ്ക്കുന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇത് ഇനിയും പോയി കഴിഞ്ഞാൽ അമ്മ അവനെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കുന്നതറിയാം, അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കേണ്ട. അത് മാത്രമല്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഡയലോഗും അമ്മ ഇനി തുണികൾ മടക്കി വയ്ക്കുമ്പോൾ എല്ലാം അതത് സ്ഥാനത്ത് വെക്കണം, ടീ ഷർട്ടിൻ്റെ അവിടെ ടീ ഷർട്ട്, ഷർട്ടിൻ്റെ അവിടെ ഷർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്ര നാളെ അങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നത്, അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഒരു വിഷമം. അമ്മ പറയാറുണ്ടല്ലോ ഇതിന് എടുക്കുമ്പോഴൊക്കെ കറക്റ്റ് നീ നല്ല ഭംഗിയിൽ തിരിച്ച് അങ്ങനെ തന്നെ വെക്കണം, ബാക്കിയുള്ള തുണികളൊക്കെ എടുത്ത് മറിച്ച് കുത്തി ഇടരുതെന്നൊക്കെ പറയാറുണ്ടല്ലോ, അപ്പോൾ ഒന്നും കേൾക്കാറില്ല, അപ്പോൾ അവളൊന്നും മിണ്ടല്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചെയ്തപ്പോൾ അതിനൊരു വിലയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒട്ടുമിക്ക വീട്ടിലെ കാര്യങ്ങളും അവരെ കൊണ്ട് ഒരുവിധം മുതിർന്നു കഴിഞ്ഞാൽ ഒരു 8 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തുടങ്ങില്ലേ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ തുണികൾ മടക്കാതെ നിൽക്കുമ്പോൾ എൻ്റെ മോള് വന്ന് ഹെൽപ്പ് ചെയ്യും, അവളെ കുടിക്കോട്ടെ ചെയ്യണ്ടെന്ന് പറയില്ല, ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യുന്ന നല്ലത്, ചെറിയ ചെറിയ ജോലികളാണ് അവരെ കൊണ്ട്, അത്ര വലിയ കഠിനാധ്വാനമൊന്നും അല്ലല്ലോ, അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്, അതുകൊണ്ട് അവർക്കൊരു ദോഷവും ഇല്ല, ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ കാര്യങ്ങളും അവർ നീറ്റായിട്ട് കൊണ്ട് നടക്കാനായിട്ട് ചെറുപ്പം മുതലേ ശീലിക്കും. അപ്പോൾ ഞാൻ ഇവ മോനെ കൊണ്ട് ഞാൻ ഈ ഹാളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ, അവർ കഴിച്ചു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പൊടിയൊക്കെ വീണ് കിടക്കണ്ടോ. അപ്പം ഞാൻ പറയും ഞാൻ എത്ര പ്രാവശ്യം ഈ ഹോളടിച്ചു വരാം, ഇനി എനിക്ക് വയ്യ നിങ്ങളെ അടിച്ചു വരണം, അപ്പം മോൻ പോയി അടിച്ചു വരും, ഒരു കുഴപ്പമില്ല ചെയ്തോട്ടെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏത് കുട്ടിയും പണികളെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അതിൽ നമ്മൾ വേർതിരിവ് കാണിക്കേണ്ടിരുന്നാൽ മതി. അയ്യോ ആൺകുട്ടിയാണ് ചെയ്താൻ പാടില്ല, പെൺകുട്ടി എന്നു കുഴപ്പമില്ല, ചിലർക്ക് അങ്ങനെ അടിച്ചില്ല, ചിലർ പിന്നെ രണ്ട് മക്കളെ കൊണ്ടും പണിയെടുപ്പിക്കില്ല, അങ്ങനെ പാടില്ല. കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കും ഹെൽപ്പാണ്, അത് മാത്രമല്ല അത് അവർക്കും നല്ലതാണ്. ഭാവിയിലായാലും എപ്പോഴായാലും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചില ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തുണി ഉണക്കൽ മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ, കുറച്ചും കൂടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തരാനും പിടിക്കാനും അതിനൊക്കെ നിൽക്കുക. ഗ്യാസിൻ്റെ അടുത്തുള്ള കളികൾ വേണ്ടാന്നുള്ളൂ, അതിന് കുറച്ചും കൂടി ഇങ്ങനെ മുതിർന്നു വരണം. ഇപ്പോഴും എൻ്റെ മോൻ ചായ വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ ചായ വയ്ക്കാനൊക്കെ കൂടും തന്നെ വയ്ക്കാൻ തന്നെ, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് മോൾക്ക് ഒരു ഇതുണ്ടായ കാരണം അതേ. പിന്നെ ഞാൻ തീരെ അടുപ്പിക്കില്ല, അതിന് മുമ്പൊക്കെ ചിലപ്പോൾ ഞാൻ വൈകിട്ടൊക്കെ ഒന്ന് കിടന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വരുമ്പോൾ കാണാം അവരിരുന്ന് കട്ടൻ ചായ കുടിക്കേണ്ടാവും, തന്നെ എടുത്ത് തന്നെ ഉണ്ടാക്കി കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യിപ്പിക്കില്ല, ഇത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചൂടുള്ളതൊക്കെ മേല് വീണ് കഴിഞ്ഞാൽ മോളുടെ തന്നെ മേല് വീണിട്ട് നമുക്കൊരു പണി കിട്ടിയിട്ടിരിക്കുക, അപ്പോൾ അതിലേക്കും ആക്കില്ല. വേറെ ഞാൻ കഷ്ണങ്ങൾ നുറുക്കിത്തരാൻ അങ്ങനത്തേലൊക്കെ ഹെൽപ്പ് ചെയ്തോളാം പറയും. പിന്നെ അതുപോലെ തന്നെ ഹോള് തുടയ്ക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ പറയും ഒന്ന് തുടച്ചു തരാം നോക്കി പറഞ്ഞു തുടച്ച് നമുക്ക് വയ്യാണ്ടൊക്കെ ആയിരിക്കും വെച്ചാൽ ഒന്ന് തുടച്ചു തരാൻ പറഞ്ഞാൽ ചെയ്യാനായിട്ട് മക്കൾക്ക് തോന്നണമെങ്കിൽ നമ്മളത് ചെയ്ത് ശീലിപ്പിക്കണം, അവർക്ക് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളൊരിത് തോന്നണം അങ്ങനെ. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്നും പറയണം അവരോട്, അതുകൊണ്ട് അവർ ഈ ടി വി കണ്ടതിന് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കും കൂടി ഉണ്ടാവില്ല, നമ്മൾ ഈ തുടയ്ക്കേണ്ടത് അടിച്ചു വരേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പറയണം അമ്മയ്ക്ക് തീരെ വയ്യ ഒന്ന് തുടച്ചു താവ്,
ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. അത്രയല്ല നീറ്റൊന്നും ആവില്ല ആദ്യമൊക്കെ ചെയ്യുമ്പോൾ, അത് ചെയ്ത് ചെയ്ത് ചെയ്യലാവും. നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുമ്പോഴും, ഫസ്റ്റ് ചെയ്യുമ്പോഴൊന്നും വലിയ നീറ്റ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അതുപോലെ അവരെ കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ മോളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറൊന്നായിട്ടില്ല. അതുപോലെ അവർ ബിസ്ക്കറ്റ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കവർ ഈ ഹാളിൽ വെറുതെ കൊണ്ടുവിടുന്ന പരിപാടിയായിട്ട് ഞാൻ അടിച്ചു വരുമ്പോൾ ആ ഈ സോഫയുടെ ചുവട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഈ ചോക്ലേറ്റിൻ്റെ കവറ്, അതുപോലെ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ കിട്ടും. അതൊക്കെ ഞാനിപ്പോൾ രണ്ടുപേരെ കൊണ്ടും കുപ്പയിൽ കൊണ്ടിടിക്കും. അവർക്ക് അറിയില്ലായിരുന്നു ഡ്രൈ ചെയ്ത് വെറ്റ് ചെയ്ത്, മോൾക്കൊന്നും അറിയാറായിട്ടില്ലല്ലോ. അവൾ കൊണ്ട് വെറ്റിൻ്റെ ഇതിലും കൊണ്ടിടും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതാണ് ഡ്രൈ വേസ്റ്റ്, ഇതാണ് വെറ്റ്. അപ്പോൾ ഇങ്ങനെ ഇതാക്കി ഇടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പോൾ കറക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മോൾക്ക് ചെറിയ കുട്ടിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ശീലിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലായാലും ഇപ്പോൾ അവർ എന്നും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ നമ്മളെന്നും അവരുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ അവർക്ക് ഒന്നും അറിയാതെ ആയി പോരുത്. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നാണല്ലോ അവർ പിന്നെ 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 പഠിച്ചെടുത്തോളും. കുട്ടികളെന്ന് പറഞ്ഞാൽ പഠിപ്പ് കഴിഞ്ഞാൽ പഠിക്കാനായാലും ജോലിക്കായാലും ഒക്കെ പുറത്ത് പോകണം കുട്ടികൾ. അപ്പോൾ അവിടെയൊക്കെയുള്ള സാഹചര്യമൊക്കെ ആയിട്ട് ഇണങ്ങി പോകണമെങ്കിൽ സ്വന്തമായി ചെയ്യേണ്ടതായിട്ട് വരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു നമ്മളെ വീട് എങ്ങനെ നീറ്റാക്കി കൊണ്ടുപോകാം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എനിക്ക് അത്ഭുതമായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ദിവസമായിട്ടും ഒന്നും അവൻ തൊട്ടിങ്ങനെ എന്താ പറയുക ഇളക്കിയിട്ടും കൂടി ഇല്ല എന്നുള്ള തരത്തിലാണ് വെച്ചേക്കുന്നത്. ആ ഞാൻ മടക്കി കൊടുക്കുമ്പോൾ ഇത്രയും ദിവസം പോലും നിൽക്കില്ല. ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴേക്കും കാണാം കുറേയൊക്കെ ടീഷർട്ടും അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. അവൻ തന്നെയാണ് സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊക്കെ മടക്കി വയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ മടക്കി വെച്ച് കുറച്ച് ദിവസമൊക്കെ ഞാൻ തന്നെ എടുത്ത് കൊടുക്കും. എന്നുവെച്ചിട്ടെങ്കിൽ ഇതാകെ അവൻ പിടിച്ച് വലിച്ച് നശിപ്പിച്ചാലോ വെച്ചിട്ട് പിന്നെ പിന്നെ അവൻ തന്നെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഈ പരിപാടികളാവാം. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഒക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കേണ്ട. അപ്പോൾ ഇതുപോലെ നമ്മളും എല്ലാവരും എല്ലാ അമ്മമാരും ശീലിപ്പിക്കുക. അപ്പോൾ ജോലിയുള്ള അമ്മമാരായിക്കോട്ടെ, ജോലി ഇല്ലാത്ത അമ്മമാരായിക്കോട്ടെ, ആരായാലും മക്കളെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിപ്പിക്കാൻ നോക്കുക. അവർക്ക് കിട്ടുന്ന സമയത്തിൽ ഇങ്ങനത്തെ ഒക്കെ കൊച്ചു കൊച്ചു പണികളിൽ അവരെ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ അതുപോലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഒരു ശീലമായി മാറും. അത് അതൊക്കെ ഡെയിലി അപ്പോൾ അത് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു പണികളൊക്കെ നമുക്ക് ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഭാവിയിലേക്കായാലും. അവർ അങ്ങനെ ചെയ്ത് 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 പിന്നെ നമ്മൾ ചെയ്യുന്ന പണികളുടെ കൂടെ കൂടിക്കോളും. അത് വീട്ടിലെ എല്ലാ പണികളും അവർ ചെയ്യുമെന്ന് ഞാൻ പറയണില്ല, എന്നാലും ചെറുതായിട്ട് നമുക്കൊക്കെ ഒരു വയ്യായ്ക ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഹെൽപ്പ്, നമുക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഒരു തുള്ളി വെള്ളം തരാൻ പോ പറഞ്ഞാൽ പോലും ചെറുപ്പം എടുത്ത് തരില്ല മക്കൾ. പക്ഷെ അതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം അവരെ കൊണ്ട്, എടുത്ത് തരണം എന്ന് നമ്മൾ നിർബന്ധമായിട്ട് പറയണം. അപ്പോൾ അവരെടുത്ത് തന്നോളൂ. അല്ലാതെ നമ്മൾ പറയാണ്ട് അയ്യോ നീ എനിക്കത് ചെയ്തില്ലല്ലോ, നീ എനിക്ക് തുള്ളി വെള്ളം തന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ അവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വേണം, അങ്ങനെയാണ് അവർ പിന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഒരു കുഞ്ഞി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. ഇത്തിരി ലെങ്തി ആയിട്ടുള്ളതാണ്, കുറേയധികം സംസാരിച്ചു എന്നറിയാം, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.